എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അശ്വതി എന്തോ നല്ല പണിയിലാണ്. ഹലോ, എന്താ പരിപാടി? കിട്ടാൻ ലേറ്റ് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. യൂട്യൂബിലേക്കല്ല, വെറുതെ രസത്തിന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കേക്കിന് റെഡി. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇത് ഞാൻ ഒരു കപ്പ് പഞ്ചസാര അളന്നിട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ ബട്ടർ 3/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി നമ്മൾ ബീറ്റ് ചെയ്യാം. നന്നായി എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യണം. നമ്മളിത് ഒരു 15 മിനിറ്റ് നേരം നന്നായി ബീറ്റ് ചെയ്ത് അപ്പം ആ ടൈമിൽ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ 5 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി 4 മുട്ട പൊട്ടിച്ചു വയ്ക്കണം. 4 ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് പൊട്ടിച്ച് വെക്കണം. എന്നിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് 4 എണ്ണം ഇടണം. അടുത്ത മുട്ട, നമ്മളെ 3/3 മുട്ട, 4/4 മുട്ട കേട്ടോ. ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഇനി ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ്, ചെറിയൊരു ചിലരും ചേർക്കില്ല ഞാൻ. ഇനി നന്നായി ബീറ്റ് ചെയ്യട്ടോ. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് ചേർക്കാം. ഇതിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് 1 കപ്പ് മൈദ ഉണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടില്ല. ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂണുണ്ട്. പിന്നെ 1 നുള്ളുപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അയിപ്പേല് അരച്ചിട്ട് കുറച്ചായിട്ടിട്ടാം. കുറച്ചും കൂടി ഇടാം. നമുക്ക് കുറച്ച് പാല് ഒഴിക്കാം, ഒരു 50 ml പാല്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓവനിലേക്ക് വെക്കട്ടോ. ഇത് ഞാൻ 150 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കണത്. ഇരുപത്തഞ്ച് ടു 30 മിനിറ്റ് വരെയാണ് നമ്മൾ ടൈം കേട്ടോ. ഹെവി കേക്ക് റെഡി ആവോ? അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാ ഇത്. ഇതെന്ത് കേക്കാണ്? ഇത് ടീ കേക്ക്, അല്ലെങ്കിൽ നമുക്ക് വണ്ടർ കേക്ക് മേടിക്കാറില്ലേ, അതാ ഇതേ. പക്ഷെ ഞാൻ മിസ്റ്റേക്ക് പറ്റി. ഇത് നമ്മളാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടില്ലേ, അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ വേറെ എന്തോ ആലോചിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തു. അപ്പൊ കുറച്ച് ഹാർഡാവും, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. നോക്കാം, ഞാനേ ഷേക്ക് ഉണ്ടാക്കും. ഞായറാഴ്ച ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, ബാക്കിയുള്ള ദിവസം നമ്മൾ ഓഫീസും തിരക്കൊക്കെ ഉണ്ടാവില്ലേ. അപ്പോ അവഗാഡോ മേടിച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് കപ്പലുണ്ട്, കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഇടാം. കുറച്ച് നമുക്ക് ബൂസ്റ്റ് ഇടാം. ഇട്ട് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് കട്ടപ്പാൽ ഒഴിച്ചാൽ മതി. അമ്മത് കാച്ചിട്ട് ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമല്ല മറ്റേ പച്ചപ്പാൽ എടുക്കുന്നത്, ഇഷ്ടമല്ല. നമ്മളെ ബട്ടർ ഫ്രൂട്ട് കേട്ടോ, അവഗാഡോ ആണ് ഞാൻ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അവഗാഡോ പൊഴിച്ചെടുത്തിട്ടുണ്ട്.
പാല് ഇട്ട് കൊടുക്കട്ടോ. അപ്പോ നമ്മുടെ അവഗാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് കപ്ലാൻഡ് ഇടുക, കുറച്ച് ബൂസ്റ്റിന് പൗഡർ ഇടുക. അപ്പോഴേക്ക് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ടോപ്പില് ഇത്തിരി കരിഞ്ഞ പോലെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കണ്ട ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ തണുക്കാൻ വെക്കാം കേട്ടോ. തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നമുക്ക് ഷേക്ക് സൈഡിന് കൊടുക്കാട്ടോ. ഇതെന്റെ ഷേക്ക്. പൊറോട്ടയൊക്കെ രാത്രി വലിയ വിശക്കണില്ല. ചോറ് ആയിട്ടില്ലേ. ഓക്കെ, അപ്പൊ ഞാന് എനിക്ക് അത് എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഉണ്ടമ്മ. അപ്പ അമ്മ പറയും ചില്ലി ഉണ്ടാക്കണ ടേസ്റ്റ് ഇല്ല. ഇപ്പൊ എൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് അമ്മ ദേ മുളകും ഗോതമ്പൊക്കെ ഉണക്കാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്കി ഇവിടെ കിടന്ന് ഉറങ്ങിണ്ട്. മിക്കി, ഓ എനിക്ക് ഷേക്ക് വേണോ? വേണോ? ആ വേണമെന്ന് വാലാട്ടുണ്ട്. എന്ത് മിക്കിയേ, എന്താ സുഖം? കേക്ക് റെഡി ആയിട്ടോ? അല്ല കേക്ക് റെഡി അല്ല, കേക്ക് റെഡി ആയിട്ട് കുറേ നേരമായി. ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകും. കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെക്കാട്ടോ. അവര് കട്ട് ചെയ്തത് അപ്പം നമ്മൾ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടീ കേക്കാണ് ഉദ്ദേശിച്ചത്. ബാക്കി നമ്മൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അടിയിൽ ഇങ്ങനെ ചോറിൻ്റെ ചോറിൻ്റെ എടുത്ത സംഭവമാണ് കേട്ടത്. അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട്, പക്ഷെ മോൾ ഭാഗം കുറച്ച് ഹാർഡായി പോയി. കരിഞ്ഞ പോലെ കാണുമ്പോ തോന്നുന്നുണ്ട്, പക്ഷെ കഴിക്കുമ്പോ ഒന്നും ടേസ്റ്റ് വ്യത്യാസമില്ല കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.